ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റിലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും. ടാർഗറ്റിംഗ് തന്നെയാണ് പറയുന്നത്. ഞാൻ സാധാരണ ടാർഗറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്ത് ഞാൻ ലൈവായിട്ട് കാണിക്കാൻ പോവാം. ഞാൻ പരസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിലൊക്കെ പരസ്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വളരെ ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു പരസ്യം ചെയ്യാനായിട്ട് പോകുന്നു, ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, അതിനുശേഷം ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കൊടുക്കുന്നു. നമ്മുടെ ബഡ്ജറ്റ് ആയിട്ടുള്ള 200 രൂപ, 300 അല്ലെങ്കിൽ 500 എത്രയാണോ ബഡ്ജറ്റ് കൊടുക്കുന്നു. ആ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നു, നമ്മുടെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നു, പരസ്യം റൺ ചെയ്യുന്നു, അല്ലെ? ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ, ഇനി മുതൽ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും. യെസ്, ചാറ്റ് നോക്കട്ടെ. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ റിസൾട്ട് കൂടുതൽ കിട്ടാനായിട്ടും പൈസ നഷ്ടമാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന്, യാ, താങ്ക് യു. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ എൻഡിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. ടെക്നിക്കൽ സാധനങ്ങളുടെയൊക്കെ ആ സൈഡിലേക്ക് വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ കോമൺ സെൻസ് എടുത്തിട്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കോർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, എൻ്റെ ഈ സ്ക്രീൻ വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്കണേ. ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ഇതിനുശേഷം ലൈവായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന സെറ്റിംഗ്സും നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും തിരക്ക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ചോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ബെനിഫിറ്റ്സ് ആവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഞാൻ അത്രയും എന്താ പറയുക, ബേസ്മെന്റിന് ക്ലിയർ ചെയ്തിട്ട് മാത്രം അഡ്വാൻസിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ കാശ് വെറുതെ പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ അതിന്റെ ലോജിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഇതിനകത്തുള്ളൂ, നമ്മൾ സാധാരണ പരസ്യം റൺ ചെയ്യുന്നു. പരസ്യം റൺ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ലൈവ് എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ എടുക്കാം. ഈ ലൈവ് എക്സാമ്പിളിലൂടെ നമുക്ക് പോയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പടം ഏകദേശം നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ അതിൽ സാധാരണ ഒരു 500 രൂപ നമ്മൾ പരസ്യം കൊടുത്തു. ആ പരസ്യത്തിൽ ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ ആ യെല്ലോ കളറിൽ വരുന്നത് മാത്രമാണ് ലീഡ്, 4-5 ലീഡ് മാത്രം നമുക്ക് കിട്ടും, ബാക്കിയെല്ലാം ആവശ്യമില്ലാത്ത ലീഡായിരിക്കും. ഇതാണ് ഒരു കോമൺ സിനാരിയോ നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഞാനൊരു ഇമേജ് കാണിക്കാൻ കാരണം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത്. 500 രൂപയാണ് പരസ്യം ചെയ്യുന്നതെങ്കിൽ 5-6 ലീഡ് കിട്ടും, 200 രൂപ 300 രൂപ ആയിരിക്കും ലീഡ് കോസ്റ്റ് വരുന്നത്. ഇതാണ് നോർമലി നമുക്ക് വരുന്ന ഒരു കേസ് അല്ലെ. ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. 500 രൂപ ഞാൻ പരസ്യം സ്പെൻഡ് ചെയ്തു. ഓക്കെ, 500 രൂപ സ്പെൻഡ് ചെയ്തു. 500 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കിതെല്ലാം കൂടി ഒരു 36 ലീഡ് കിട്ടി. ഓക്കെ, 36 ലീഡ് കിട്ടി, 500 രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രയോജനപ്പെടുന്ന ലീഡ്, കൊള്ളാമെന്ന് തോന്നുന്ന ലീഡുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച്. ഏകദേശം എനിക്ക് ഒരു 5 ലീഡ് അല്ലെങ്കിൽ 6 ലീഡ് മാത്രം എനിക്ക് കൊള്ളാമെന്നുള്ള എക്സലന്റ് ലീഡ് എന്ന് പറയാൻ പറ്റുന്ന ലീഡ് കിട്ടി. പക്ഷെ ഞാൻ 500 രൂപ സ്പെൻഡ് ചെയ്ത് ഇത്രയാണ് നമുക്ക്, അപ്പോൾ ലീഡിന്റെ കോസ്റ്റ് കൂടുതലാണ്, ആവശ്യമില്ലാത്ത കുറേ ലീഡ് എന്നിലേക്ക് വന്നു. ഇതൊരു നോർമലായിട്ട് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ 1000 രൂപ കൊടുത്താലും 200 രൂപ 300 രൂപ ലീഡ് കോസ്റ്റ് ആവും. ഇതാണ് നോർമലി സംഭവിക്കുന്നത്, ശരിയാണോ? ലീഡിന്റെ എണ്ണം കുറവാണ്, കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെ അനുഭവിക്കുന്നുണ്ടോ? യെസ്, ചാറ്റിലും കൂടെ ഒന്ന് വന്നോണേ. അപ്പൊ ഞാൻ നിങ്ങളുടെ തന്നെ ഡേറ്റ എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. യെസ്, ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ രീതി, ആൽബിൻ താങ്ക് യു, സാധാരണ രീതിയിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മീൻപിടുത്തം തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള മീനുകൾ നമ്മൾ വലവീശുന്ന ആ സ്ഥലത്ത് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് നമ്മളൊരു തടാകമായിട്ടോ അങ്ങനെ വല്ല നമ്മൾ ചിന്തിച്ചാലും നമ്മൾ ഇടുന്ന ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് പോലും പലപ്പോഴും റോങ് ആയിരിക്കാം. നമ്മൾ ഇടുന്ന ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പനി സിഇഒ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിഇഒ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തു. ഓക്കെ, കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു ലീഡ് ഒരു സിഇഒ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്, നമ്മുടെ വെബിനാറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൊഫൈല് കണ്ടപ്പോൾ ഒരു ഹൈ പ്രൊഫൈലാണ്. ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പേരും അതിന്റെ കൂടെയുള്ള വെബ്സൈറ്റ് അഡ്രസ്സും കണ്ടപ്പോഴത്തേക്ക് ലീഡ് ഹൈ ക്വാളിറ്റി ആണെന്ന് മനസ്സിലായി. അദ്ദേഹം പ്ലീസ് കോൾ എന്ന് മാത്രം ഒരു മെസ്സേജ് ഇട്ടിട്ട് അദ്ദേഹം അങ്ങ് പോയി. അപ്പോൾ സാധാരണ രീതിയിൽ കാൽസോളിൽ നിന്ന് ഒരു കോളും നമ്മൾ ചെയ്യാറില്ല. സിഇഒ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്ത്, എനിക്ക് വന്ന ലീഡും പ്ലീസ് കോൾ എന്ന് പറഞ്ഞിട്ടാണ്, ഒരാളെയും വിളിക്കാറില്ല.
പക്ഷെ ഈ പ്രൊഫൈല് കണ്ടപ്പോൾ അത് നല്ലൊരു പ്രൊഫൈലായിട്ട് തോന്നി. ആദ്യം ഒരു ദിവസം സമയം കൊടുത്തു, അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ട് ഒരു കോള് ഷെഡ്യൂൾ ചെയ്തു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. സാധാരണ സംസാരിക്കുന്ന ആൾ 20-30 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റി. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ കൊടുത്ത ആഡിന്റെ റോങ് പ്രോസ്പെക്ട് ആയിരുന്നു അദ്ദേഹം. റോങ് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ക്ലാസ്സുകൾക്ക് ഇരിക്കുന്ന ആളല്ല, ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് ഇരിക്കുന്ന ആളല്ല, ഒരാളെയും അങ്ങോട്ട് വിളിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല, ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവിനെ അയക്കാവോ എന്ന് ചോദിക്കുന്ന സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഏറ്റവും ഫൈനലി നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു ഇയർലി കൺസൾട്ടിംഗ് എന്നുള്ള രീതിയിൽ ട്യൂൺ ചെയ്ത് വിട്ടു. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുത്ത ആഡിന് റോങ് കസ്പെക്ട് ഇതാളായിരുന്നു. സിഇഒ ആണ്, പക്ഷേ സിഇഒ മാത്രമല്ല നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. ആ സിഇഒയിൽ തന്നെ ടെക്നിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ, ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തിട്ടുള്ള ആളാണോ, ടെക്നോളജിയുമായിട്ട് ബന്ധമുള്ള ആളാണോ, കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളാണോ, ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ, ഇതെല്ലാം പോയിട്ട് നേരത്തെ എപ്പോഴെങ്കിലും ഞാനുമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസിലൂടെ ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള കണക്ഷൻസും കൂടെ നോക്കിയാലേ അത് കറക്റ്റ് ടാർഗറ്റിംഗ് ആവുള്ളൂ. കമ്പനി സിഇഒ എന്ന് പറഞ്ഞാൽ എല്ലാ സിഇഒയും നമുക്ക് പ്രയോജനപ്പെടുന്നവരായിരിക്കില്ല, അവരുടെ റേഞ്ച് വളരെ കൂടുതലായിരിക്കും, ചിലപ്പോൾ റേഞ്ച് വളരെ കുറവായിരിക്കും, ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ എക്സലന്റ് ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൽ മാത്രമേ നമ്മൾ പരസ്യം ചെയ്യാവൂ. ഇത് ചെയ്യുന്നതിന് ചില സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ ലൈവ് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും ആഡ് അക്കൗണ്ടിൽ. അത് കാണിച്ച് ചെയ്താൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പലതും കണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഫേസ്ബുക്കിനകത്ത് ഇതൊരു വലിയ കടൽ പോലെയാണ്, നമ്പേഴ്സിൽ പോലും നമുക്ക് പലതും കൃത്യമായിട്ട് കിട്ടില്ല. കുറേ പരസ്യം ചെയ്യുന്നു, കുറേ പൈസ പോകുന്നു, പക്ഷെ അതല്ലാതെ ഡീറ്റെയിൽഡ് ടാർഗറ്റ് ഇതിനെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഫേസ്ബുക്കിന് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റും. നോക്കിയാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ലീഡ് കോസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ കറക്റ്റ് സ്ഥലത്തല്ല പരസ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലീഡിന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും റോങ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി. ഇപ്പം ഞാൻ പറഞ്ഞതും റോങ് പ്രോസ്പെക്ടിനെ കുറിച്ചിട്ടാണ്. പക്ഷെ കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ വല വീശണം. ഇനിയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ വല വീശുകയാണ് എന്ന് അറിഞ്ഞാൽ മീന് കയറത്തില്ല. പല ആൾക്കാർക്കും ഈ ഒരു റിതം അറിയില്ല. നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ഇത് പരസ്യമാണെന്ന് അറിഞ്ഞാൽ പല ആൾക്കാരും ക്ലിക്ക് ചെയ്യാതെ പോകും. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആൾക്കാർ പരസ്യം കാണുമ്പോഴത്തേക്കും ഇഗ്നോർ ചെയ്ത് പോകും, ആക്ഷൻ എടുക്കത്തില്ല. നമ്മുടെ പരസ്യം കാണുമ്പോഴത്തേക്കും സാധാരണ കാണുന്ന പോലെ ജസ്റ്റ് പാസ് ചെയ്ത് വിടും. ഓക്കെ, നിങ്ങളുടെ പരസ്യമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലയാണ് എന്ന് കണ്ടാൽ ഒരിക്കലും മീന് കൊത്തത്തില്ല. ഇപ്പൊ നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് അഡ്വർടൈസിംഗ് ആണെന്ന് പറഞ്ഞ് അഡ്വർടൈസിങ്ങിനെ കൊണ്ട് കാണിക്കുകയും ഓഫർ ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്താൽ റിജക്ഷൻ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് പല സമയത്തും പറ്റിപ്പോകുന്ന തെറ്റാണ് ഓഫറുകളും കാര്യങ്ങളൊക്കെ. ഒരു പ്രോഡക്റ്റ് ആണ് സെല്ലിന് വെച്ചിരിക്കുകയാണ്, വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നുള്ളത് ഫ്രണ്ടിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് പോകും. ആ ഇഗ്നോർ ചെയ്യുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ആഡ് കോസ്റ്റിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ അത് ഹൈ കോസ്റ്റിലേക്ക് പോകും. ആൾക്കാരെ ഇഗ്നോർ ചെയ്താൽ, ഞാൻ ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന പരസ്യം ആൾക്കാർ കണ്ടിട്ട് ഇതൊരു സാധാരണ കേസാണ്, ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുള്ളതല്ല, ജസ്റ്റ് ഒരു പരസ്യം എന്നുള്ള രീതിയിൽ സ്കിപ്പ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണണം. അത് വലയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസിങ് പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ എൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കണം അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഏതൊരു ഇമേജ് കാണിച്ചാലും നിങ്ങളുടെ ഏത് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയണം. അവിടെ ഒരു വാല്യൂ കണ്ടന്റ് ആയിരിക്കണം പിച്ച് ചെയ്യേണ്ടത്, ഡയറക്റ്റ് നമ്മൾ സെയിലും ആയിരിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ സാധാരണ എന്ന രീതിയിൽ 5 ദിവസം കൊണ്ട് കുടവയർ കുറയ്ക്കാം എന്നൊരു ക്യാപ്ഷൻ കാണുമ്പോൾ, ആ രീതിയിൽ കുടവയർ ഉള്ള ഒരാൾ കാണുമ്പോൾ 5 ദിവസം കൊണ്ട് കുടവയർ കുറയ്ക്കാം എന്ന് പറയുന്ന ക്യാപ്ഷനിൽ അട്രാക്റ്റ് ആവാൻ ശരിയുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്റെ സൊല്യൂഷൻ ആയിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയർ കുറയ്ക്കാം എന്ന് പറയുന്നതുണ്ട്. അതുപോലെ പല കേസസിൽ നമ്മൾ ആ വാക്ക് ചിലപ്പം പ്രോബ്ലം സോൾവിങ് ആണ് എങ്കിൽ അവിടെ കണക്ട് ചെയ്യപ്പെട്ടു. അതേസമയത്ത് നമ്മൾ നേരെ തിരിച്ചിട്ടാലോ, ബെസ്റ്റ് ഓഫർ 25% ഓഫർ, നിങ്ങൾക്ക് വയർ കുറയ്ക്കാം എന്ന് മാത്രം ഇട്ടാലോ, അതിനകത്ത് ആ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ അങ്ങനെ ഹുക്ക് പോയിന്റ് നമ്മൾ കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്തില്ല. പരസ്യമായ ഇത് നോർമൽ ഇതാണ്. ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കർക്കിടക ചികിത്സ അങ്ങനെയൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ. അപ്പൊ നോർമൽ നമ്മൾ ട്രഡീഷണലി കാണുന്ന പോസ്റ്റർ പോലെ ചെയ്താൽ ആൾക്കാർ കാറ്റഗറൈസ് ജസ്റ്റ് പാസ് ചെയ്ത് വിടും. പക്ഷെ അങ്ങനെ പാസ് ചെയ്ത് വിടാതെ ഇവരുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, അപ്പോൾ ചില രീതിയിൽ നമുക്ക് ചെയ്യുന്നത് കർക്കിടക ചികിത്സ ഫ്രീ കൺസൾട്ടേഷൻ,
ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ശരീരമായിട്ടൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരാളാണ്, അദ്ദേഹത്തിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഫ്രീ കൺസൾട്ടിങ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അവിടെ ഒരു ഇനിഷ്യേറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഫ്രീ ഫോൺ കൺസൾട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇനിഷ്യേറ്റീവ് വരും. ഇനി ഞാൻ ലൈവ് ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ലെവലിൽ പോകാനായിട്ട്. ഇനി കുറച്ച് സ്ലൈഡുകൂടെ എനിക്ക് കാണിക്കാനുണ്ട്, അതിനു മുമ്പായിട്ട് ഞാനൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാം. ഞാൻ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ കണ്ണടച്ച് പരസ്യം ചെയ്താലേ റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന, എനിക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം. ആദ്യമേ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് മുതലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇത് റെക്കോർഡുമായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മുടെ കമ്പനിയിൽ ഒരാൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, പേയ്മെൻറ്റ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ കാണിക്കാം. ഒരാൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാ മോജോ എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയാണ്. ഇൻസ്റ്റാ മോജോയിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ സാപ്പിയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നത്. സാപ്പിയറിൽ ഒരാൾ പേയ്മെൻറ്റ് കിട്ടിയാൽ ആ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു മൈക്രോ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇമെയിൽ ഞാൻ കോപ്പി എടുക്കും. ഹുക്ക് വഴിയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ സാപ്പിയർ എടുത്തതിന് ശേഷം വെബ് ഹുക്ക് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. വെബ് ഹുക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെബ് ഹുക്കിന്റെ ഒരു കോഡ് കിട്ടും. ആ കോഡിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യും. എന്തുപറ്റി സ്ക്രീൻ കാണുന്നില്ല? ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കേ ഓക്കേ ശരി. അപ്പം ഇതില് സാപ്പിയറും ആണ് നമ്മൾക്ക് ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാമോജോയിലാണ് എനിക്ക് പേയ്മെന്റ് വരുന്നത്. ഇൻസ്റ്റാമോജോ ഞാൻ ലൈവായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ സ്ക്രീൻ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട്, റെക്കോർഡ് അവൈലബിൾ ആയതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്ത് പോകണം. അതുകൊണ്ട് ഇനിയുള്ള സമയം ഞാൻ ശകലം കൂടെ ഒന്ന് സ്പീഡ് കുറച്ച് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് കാണിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഞാൻ ലൈവായിട്ടുള്ള ഒരു അക്കൗണ്ട് ഞാൻ കാണിക്കാം. ഇതിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ്സ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാമോജോ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു അഡ്വർടൈസിങ് പരസ്യം ചെയ്യുന്നു. പരസ്യം ചെയ്യുമ്പം ആരെങ്കിലും ഒരാൾ ഡബിൾ നെയിം പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ഇൻസ്റ്റാമോജോ എന്നുള്ള പേയ്മെന്റ് ഗേറ്റ്വേയിലാണ്. അവിടെ നിന്ന് ഞാൻ ഡേറ്റ എടുക്കുന്നതും അതെങ്ങനെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ള ലൈവായിട്ട് ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ സ്റ്റോർ. അതിൽ ഓൾ പ്രോഡക്റ്റ് എടുക്കുക. ഓൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നിലധികം ഇവന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോഡക്റ്റ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും. ആ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെബ് ഹുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വെബ് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാമോജിൽ പേയ്മെന്റ് വരുമ്പോൾ ആ പേയ്മെന്റിന് വേറെ എങ്ങോട്ടെങ്കിലും ആ പേയ്മെന്റ് ചെയ്ത ആളുടെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ് ഹുക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാമോജ ഞാൻ എടുത്തു. ഇതിന്റെ കുറച്ച് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇൻസ്റ്റാമോജ ആണെങ്കിലും റസർ പേ ആണെങ്കിലും എല്ലാം സെയിം ഓപ്ഷനാണ്. ദേ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലൈവ് കാണിച്ച് തന്നെ പോവാം. ഇതൊക്കെ ഇവിടെ ഒരാൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹുക്ക് എന്ന് പറഞ്ഞിട്ട് സാപ്പിറിൽ നിന്നുള്ള ഒരു കോഡ് ഞാൻ ഇവിടെ കൊണ്ടിടുന്നുണ്ട്. അപ്പൊ പേയ്മെന്റ് ചെയ്യുന്ന ഉടൻ തന്നെ ഈ പേയ്മെന്റ് ചെയ്ത ആളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് സാപ്പിയറിലേക്ക് പോകും. ഈ കോഡ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് തിരിച്ച് തൊട്ട് മുകളിൽ ഇട്ടിരിക്കുന്ന റീഡയറക്ഷൻ ലിങ്ക് എന്ന് പറയുന്ന പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ ദ പേയ്മെന്റ് എന്ന് പറഞ്ഞ് പോകുന്ന ലിങ്കാണ് തൊട്ട് മുകളിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വെബ് ഹുക്ക് എന്നുള്ള കോഡ് എടുത്തു. അതിനുശേഷം സാപ്പിയറിൽ വന്നിട്ട് സാപ്പിയറിൽ ആ ഒരു കോഡ് ഫസ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ, പേയ്മെന്റ് ചെയ്ത ആളുടെ ഡേറ്റ ഗൂഗിൾ ഷീറ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കൊരാൾ പേയ്മെന്റ് ചെയ്താൽ ഇമീഡിയറ്റ് ആയിട്ട് എൻ്റെ ഗൂഗിൾ ഷീറ്റിലേക്ക് അത് അപ്ഡേറ്റ് ആവും. അയാളുടെ പേര്, പേയ്മെന്റ് ഐ ഡി, ഡീറ്റെയിൽസ്, എന്ത് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചത്, എത്ര എമൗണ്ട് ആണ് വാങ്ങിച്ചതെന്നുള്ള വരും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ആ ഡേറ്റ സൂക്ഷിക്കുന്നത് ഗൂഗിൾ കലണ്ടറിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക് സോറി ഗൂഗിൾ കോണ്ടാക്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റിയൽ ഡേറ്റയാണ്. നമ്മളിപ്പം ഒരാളുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. ആ ലിങ്ക് ഇട്ട് കൊടുത്ത് ഇയാൾ ഇൻസ്റ്റാമോജിൽ പേയ്മെന്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സെക്കൻഡിൽ എൻ്റെ മൊബൈലിൽ തന്നെ അവരുടെ പേരായിരിക്കും പിന്നീട് എഴുതി കാണിക്കുന്നത്. പേരെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഫോണിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനകത്തൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. യാ ഇതിൽ കോണ്ടാക്ട്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് കാൽസോൾ ഫ്രീഡം ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു ഹെഡിങ് ടൈറ്റിൽ കൊടുത്തിട്ട് ലെവൽ വൺ എന്ന് കൊടുത്തിട്ടാണ് പേര് വരുന്നത്. ഈ പേര് സേവ് ആവുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഇപ്പം എൻ്റെ ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഈ പേര് ഇവിടെ നിന്നാണ് സേവ് ആവുന്നത്. ഒരു പേയ്മെന്റ് ആയിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിലോട്ട് പോയി സേവ് ആവും. അതിനുശേഷം ഗൂഗിൾ കോണ്ടാക്റ്റിലേക്ക് സേവ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറിപ്പോകത്തില്ല.
പേയ്മെന്റ് ചെയ്ത ആളും പേയ്മെന്റ് ചെയ്യാത്ത ആളെ നമുക്ക് ചാറ്റിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാൻ പറ്റും. പേയ്മെന്റ് ചെയ്താൽ ആ സെക്കൻഡുകൾക്കകത്ത് ഫോൺ അപ്ഡേറ്റഡ് ആവും, അപ്പൊ നമുക്ക് ചാറ്റ് ക്ലിയർ ആവും. കാരണം പല സമയത്തും നമ്മൾ ചാറ്റും കൂടെ വാട്സാപ്പ് ഓട്ടോമേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പേയ്മെന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് താങ്ക് യു മെസ്സേജ് പോവും, അദ്ദേഹത്തിനെ ലെവൽ വൺ ആയിട്ട് മാറ്റും, പിന്നെ കോഴ്സിലേക്ക് വരും. അതാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഞാൻ ചെയ്തിരിക്കുന്നത് നാലാമത്തെ ലെയർ എന്നുള്ളത്, പേയ്മെന്റ് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ ഒരു താങ്ക് യു മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അതും എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിന്നായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നത്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരൊറ്റ മൈക്രോ സെക്കൻഡിലാണ്. പേയ്മെന്റ് വരുന്നു, ഗൂഗിൾ ഷീറ്റിലേക്ക് പോകുന്നു, എന്റെ ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് അത് പേയ്മെന്റ് കിട്ടി എന്നുള്ളത് ആഡാവുന്നു, വാട്ടി ആപ്ലിക്കേഷൻ വഴി വാട്സാപ്പിലേക്ക് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നോക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം. ദാ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ ഡേറ്റ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് ഫേസ്ബുക്കിൽ പരസ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ 500 രൂപയ്ക്ക് പരസ്യം ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ആദ്യത്തെ ദിവസം 4 പേര് പേയ്മെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 4 പേര് പേയ്മെന്റ് ചെയ്താൽ ആ പേയ്മെന്റ് ചെയ്ത ഡേറ്റ ഞാൻ തിരിച്ച് ഫേസ്ബുക്കിന് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആഡ് ഇമെയിൽ ടു കസ്റ്റം ഓഡിയൻസ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുമ്പോൾ മിനിമം ആയിട്ടുള്ള 5 മുതൽ 10 വരെയുള്ള ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ചെയ്തിട്ട് പരസ്യം ചെയ്യും. പരസ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് ബോർഡ് ആയിട്ടുള്ള വലിയ ഓഡിയൻസിലേക്ക് പോകും. അതിൽ ഒന്നോ രണ്ടോ ഞാൻ ആദ്യം കാണിച്ചൊരു 4-5 പേരൊക്കെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യണം ആദ്യത്തെ ടൈം പരസ്യം ചെയ്യുകയാണെങ്കിൽ. 5-6 പേര് റെസ്പോണ്ട് ചെയ്യും. അതിൽ ആരെങ്കിലും പേയ്മെന്റ് ചെയ്താൽ ആ പേയ്മെന്റ് ചെയ്തവരുടെ ഡേറ്റ ഞാൻ കസ്റ്റം ഓഡിയൻസിലേക്ക് ഇതിനകത്ത് കൊടുക്കും. അത് ഈ ഇമീഡിയറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്കിന്റെ കസ്റ്റം ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു 5 പേര് പേയ്മെന്റ് ചെയ്യുമ്പോൾ 5 പേരുടെ ഡേറ്റ ഫേസ്ബുക്കിൽ പോകും. ഫേസ്ബുക്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ലുക്ക് ലൈക്ക് ടാർഗറ്റിംഗ് ആണ്. ലുക്ക് ലൈക്കിൽ 1% ആണ്. അപ്പോൾ എന്റെ അഡ്വർടൈസിങ് 5 ദിവസം 10 ദിവസം റൺ ചെയ്ത് കഴിയുമ്പോൾ, 1 ദിവസം 10 രജിസ്ട്രേഷൻ ആണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ 100 രജിസ്ട്രേഷൻ കഴിയും അല്ലെ. അപ്പോൾ 100 രജിസ്ട്രേഷൻ ചെയ്തവരുടെ ഫോൺ നമ്പർ ഞാൻ ഫേസ്ബുക്കിന് കൊടുത്തിട്ട് ഫേസ്ബുക്കിന്റെ റോബോട്ട്സിന്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഒന്നും ഒത്തിരി ഇരുന്ന് കളിക്കാനൊന്നും സമയമില്ല, പക്ഷേ എൻ്റെ റിയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഈ പേയ്മെന്റ് ചെയ്തവരാണ്, അപ്പോൾ ആ പേയ്മെന്റ് ചെയ്തവരെ പോലെയുള്ളവരെ പരസ്യം കാണിക്കണം എന്ന് പറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു വെടിവെക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന തോറും കൂടുതൽ ഷാർപ്പായി പോകുന്ന രീതിയിൽ നമ്മുടെ അഡ്വർടൈസിങ് ഷാർപ്പാവും. പലതരത്തിലുള്ള റോങ് പ്രോസ്പെക്റ്റും ആവശ്യമില്ലാത്ത മീനുകളൊക്കെ പല സ്ഥലത്തുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി വല കുറച്ചുകൂടെ നമ്മൾ ഫൈൻ ട്യൂൺ ഉണ്ടാവും. ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോൾ 100 പേരുടെ ഡേറ്റ ഫേസ്ബുക്കിന് കൊടുത്തിട്ട് ലുക്കിലേക്ക് കൊടുക്കുന്നു. ഇതേ അഡ്വർടൈസിങ് 1 മാസം റൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു 300-400 പേരുടെ ഡേറ്റ പേയ്മെന്റ് ചെയ്തവരുടെ ഡേറ്റ ഞാൻ ഫേസ്ബുക്കിന് കൊടുക്കുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അപ്ലോഡിംഗ് അല്ല ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്ത ഉടനെ കൊടുക്കുന്നു. അപ്പോൾ എന്താ ഒരു വേരിയേഷൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, നോർമലി ഫേസ്ബുക്കിന് 7 ദിവസമാണ് ഒരു ആഡ് റൺ ചെയ്യാനുള്ള ടൈം ഡീഫോൾട്ട് പറയുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ശകലം പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ പേയ്മെന്റ് വരുന്നവരെ പോലെയുള്ള ആൾക്കാരെ റോബോട്ട്സ് ടാർഗറ്റ് ചെയ്യും. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ റോബോട്ട്സിന് ഒരു ലിമിറ്റേഷനും ഇല്ല. നല്ല പൈസ മുടക്കിയാണ് ഫേസ്ബുക്ക് റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ AI നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ കസ്റ്റമറിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. തുടക്ക സമയത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഒക്കെ വെച്ച് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് റിയൽ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി പേയ്മെന്റ് ചെയ്തവരുടെ ഡേറ്റ. പേയ്മെന്റ് ചെയ്തവരുടെ ഡേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എനിക്ക് പേയ്മെന്റ് ചെയ്യുന്ന ഒരാൾ ഒരു ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അദ്ദേഹം ഉപയോഗിക്കുന്ന കാറ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആൾക്കാർ, അങ്ങനെ ഒരാൾ ടെക്നോ പാർക്കിൽ പേയ്മെന്റ് ചെയ്താൽ അവിടെയുള്ള 1000-ക്കണക്കിന് ആൾക്കാരെ വീണ്ടും റോബോട്ട് ഫോക്കസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ വ്യക്തി എനിക്ക് പേയ്മെന്റ് ചെയ്ത ആൾ ഏത് ക്ലബിൽ മെമ്പറാണ്, ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറാണ്, ഇങ്ങനെ പല കണക്ഷൻസ് ഇത് ട്രിഗർ ചെയ്ത് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് കുറച്ച് ഇദ്ദേഹമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പ്രൊഫൈൽസിലേക്ക് ഒരു 8-10 ടച്ച് ചെയ്യുമ്പോൾ അതിന് ഒരു ഹിറ്റ് വരികയാണെങ്കിൽ വീണ്ടും ടച്ച് ചെയ്യും. അങ്ങനെയുള്ള ട്രയൽ റൺ നടക്കും. അപ്പോൾ ഫേസ്ബുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പോകും. പിന്നെ നമുക്ക് വരുന്നൊരു തെറ്റായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺഫ്യൂസ് ചെയ്യും റോബോട്ടിനെ. പലപ്പോഴും നമ്മൾ കീവേഡ് കൊടുക്കാൻ പറയുമ്പോൾ ഈ കീവേഡ് എന്ന് പറഞ്ഞാൽ 100-ക്കണക്കിന് കീവേഡൊക്കെ പറക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് കീവേഡ് കൊടുക്കുന്നതിലല്ല പ്രശ്നം, 30-40 കീവേഡും കൊടുത്തിട്ട് ആകെപ്പാടെ 100 രൂപയാണ് പരസ്യത്തിന് കൊടുക്കുന്നതെങ്കിൽ ഈ 100 രൂപ എങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും, പൈസ മൊത്തം വേസ്റ്റ് ആവും. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ലിമിറ്റഡ് 5-10, അതിനകത്ത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാൻ മാത്രമേ ഫിൽട്ടറിങ് ഉപയോഗിക്കാവൂ. കേരളത്തിൽ പരസ്യം ചെയ്താൽ കൃത്യമായിട്ടും മലയാളം തന്നെ ചൂസ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരും പരസ്യം ചെയ്യും. അങ്ങനെ ഒഴിവാക്കേണ്ടത് മാത്രമാണ് ഒഴിവാക്കേണ്ടത്. ഏജ് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കാം, ഇത്ര വയസ്സിന് ശേഷമുള്ളവർ മതി. ആ ഏജ് ചെയ്യുക, ലൊക്കേഷൻ ചെയ്യുക, ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഒരു 5 മുതൽ 10 വരെ കൊടുക്കുക. അതിനുശേഷം പേയ്മെന്റ് ചെയ്തവരുടെ ഡേറ്റയും കൂടെ കൊടുത്താൽ നമ്മൾ ആഡ് റൺ ചെയ്യുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും.